വാഴ്ത്തപ്പെട്ടുമാറാകട്ടെ. ഈ അനുഭവിക്കപ്പെട്ട പ്രഭാവം കർത്താവിന്റെ നാമത്തിൽ നമുക്ക് ഒരുമിച്ച് കുടിയേരുവാൻ സർവശക്തനായ ദൈവം കൃപചെയ്തനായി നിന്റെ ഇവിടുന്ന് സ്വാഗതം ചെയ്യുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട ആത്മീയ ഗാനങ്ങൾ നാം കേട്ടുകൊണ്ടിരുന്നു. ഇന്ന് നാളെ ഇവിടെ നടക്കുന്ന മഹനീയമായ ക്യാമ്പ് മീറ്റിംഗിൽ പങ്കെടുപ്പാൻ കടന്നു വന്ന എല്ലാ ദൈവജനങ്ങൾക്കും കർത്താവ് നാമത്തിൽ ഞാൻ നന്ദി പറയുന്നു. പ്രത്യേകിച്ച് എന്നെ ക്ഷണിച്ച സിയോൺ യൂത്ത് മൂവ്മെൻറ്റ് ഭാരവാഹികൾ, പ്രസിഡന്റ്, സെക്രട്ടറി, മറ്റ് ഭാരവാഹികൾ, അതുപോലെ വേദിയിലായിരിക്കുന്ന സിയോൺ സെക്രട്ടറിൻ്റെ പാസ്റ്റേഴ്സ്, ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി ഞാൻ നന്ദി പറയുന്നു. പ്രാർത്ഥിച്ച് ഈ ശുശ്രൂഷ ദൈവരങ്ങളിലേക്ക് ഏൽപ്പിക്കുക എന്ന അതിപ്രധാനമായ ദൗത്യത്തിലേക്കാണ് ഞാൻ നിൽക്കുന്നത്. നമ്മുടെ വിശുദ്ധ കരങ്ങളെ ദൈവത്തെ ഒന്ന് സ്മരിച്ചാണ്. കഴിഞ്ഞ ഒരു ക്യാമ്പ് കഴിഞ്ഞ് പുറത്തു വന്ന ഒരു കുട്ടിയോട് ഞാൻ ചോദിച്ചു, ക്യാമ്പിൽ എന്താ പഠിച്ചത്? അവരിങ്ങനെ അത്യന്തല താതാത്തിയാണ് ഞാൻ ചോദിച്ചതാ മുഷ്ട പഠിപ്പിച്ചിട്ടുണ്ട്, അതൊന്നും കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ഈ രണ്ട് ദിവസത്തെ ക്യാമ്പ് കഴിയുമ്പോൾ ഇത്രയൊക്കെ ഉണ്ടാകും, പക്ഷെ പഠിക്കേണ്ട ചിലത് മാത്രം പഠിച്ച് സ്തോത്രം ആത്മീയരായി തീരണം എന്നുള്ളതാണ് ഈ ക്യാമ്പിന്റെ ലക്ഷ്യം. ഒരു സ്തോത്രം പറഞ്ഞു. ലോകത്തിൽ അനേക ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്ന ഒരു സ്ഥലമാണ് ലണ്ടന്റെ അടുത്ത് സ്കോട്ട്ലൻഡ് എന്ന് പറഞ്ഞ കൊച്ചു ദേശം. സ്കോട്ട്ലൻഡിൽ ഒത്തിരി കാഴ്ചകളുണ്ടെങ്കിലും ആ സ്കോട്ട്ലൻഡ് പട്ടണത്തിൽ അല്ലെങ്കിൽ സ്കോട്ട്ലൻഡ് എന്ന് പറഞ്ഞ സ്ഥലത്ത് എന്നെ ആകർഷിച്ച ഒരു കാര്യം 1813 ഡേവിഡ് വിൻസ്റ്റൺ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ സ്കോട്ട്ലൻഡ് ഭാഗത്ത് എന്ന ആഫ്രിക്കൻ രാജ്യത്തിനെ കടന്നു ചെന്ന് സുവിശേഷം പറയുവാൻ തന്നെ പ്രാപ്തരാക്കിയ ഒരു സ്ഥലമാണ് സ്കോട്ട്ലൻഡ് എന്ന് പറയുന്നവർ. ഇവിടെ ഈ ക്യാമ്പ് മീറ്റിംഗൊക്കെ ആരംഭിക്കുന്നതിന് മുമ്പ് ആദ്യമായി ഇംഗ്ലണ്ടിൽ സ്കോട്ട്ലൻഡിലാണ് ഇതുപോലൊരു ക്യാമ്പ് മീറ്റിംഗ് ആരംഭിച്ചത്. ഈ ക്യാമ്പ് മീറ്റിംഗിൽ സന്ദർശിക്കപ്പെട്ട ഡേവിഡ് ലിവിങ്സ്റ്റൺ ക്യാമ്പ് മീറ്റിംഗ് കഴിഞ്ഞു പോയപ്പോൾ ഒന്നാം തരം മിഷണറിയായി തീർന്നു. ക്യാമ്പ് മീറ്റിംഗിന്റെ പ്രത്യേകത ഏതൊരു മനുഷ്യൻ അവിടേക്ക് വന്നാലും ഒന്നാമത് എല്ലാത്തിൻ്റെ ഫസ്റ്റ് ദൈവത്തിന് വേണ്ടി കൊടുക്കുക. സ്തോത്രം. അവരെ പഠിപ്പിച്ച് അവരെ പ്രാപ്തരാക്കി എല്ലാത്തിനും ഫസ്റ്റ് ഗിവ് ദ പ്രയോറിറ്റി ടു ദ ലോർഡ്. ഒന്നാമത് ദൈവത്തിന് ഒരു പ്രതിജ്ഞയാണ്, ഫസ്റ്റ് സീക്ക് ദ കിംഗ്ഡം ഓഫ് ഗോഡ്, ദെൻ ആഡ് എവരിതിങ് അൻഡ് ഹിം. ഒന്നാമത് അവന്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക, അതോടുകൂടെ ഞാൻ നിനക്ക് സകലതും തരും. എന്നെ കേൾക്കുന്ന യൂ ക്യാമ്പിൽ സംബന്ധിക്കുന്ന എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് ജീവിതത്തിന്റെ എല്ലാത്തിന്റെ ഫസ്റ്റ് ഒന്നാമത് ദൈവമായിരിക്കട്ടെ. ഉറപ്പുള്ള കഴിഞ്ഞ ദൈവത്തെ ശ്രമിച്ചാണ് അവിടെ പഠിപ്പിച്ച പ്രധാനപ്പെട്ട വിഷയങ്ങൾ. ഒന്ന്, എല്ലാത്തിനുപരിയായി മറ്റെല്ലാത്തിനേക്കാളും ഒന്നാമത് ദൈവമായിരിക്കുക. രണ്ടാമത് അവൻ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചു. പ്രയർ നമ്മുടെ ക്യാമ്പുകളിൽ നിന്ന് പലതുണ്ട്. പട്ടാള ക്യാമ്പുണ്ട്, പോലീസ് ക്യാമ്പുണ്ട്, അതുപോലെ കലകളെ പഠിപ്പിക്കുന്ന ക്യാമ്പുകളുണ്ട്. ഓരോ ക്യാമ്പിൽ നിന്നും പട്ടാള ക്യാമ്പിൽ ട്രെയിനിങ് കഴിയുമ്പോൾ നടക്കുവാൻ, സല്യൂട്ട് അടിക്കാൻ, അവന് ഡിസിപ്ലിൻ അച്ചടക്കം ഒക്കെ പഠിച്ച് പ്രാപ്തനാക്കിയാണ് തന്നെ പുറത്തുണ്ടാകുന്നത്. കലാരംഗത്ത് പ്രവർത്തിക്കുന്നവരെ കലാരംഗം പഠിപ്പിച്ചവരെ പ്രാപ്തരാക്കി പുറത്തുവിടുന്നു. ഇതുപോലെ മറ്റെല്ലാ ക്യാമ്പുകളും രാഷ്ട്രീയത്തിൽ ക്യാമ്പുകളുണ്ട്, തികഞ്ഞ രാഷ്ട്രീയക്കാരനായിട്ടാണ് പുറത്തു വരുന്നത്. എന്നാൽ ഒരാത്മീയ ക്യാമ്പിൽ
കടന്നു വരുമ്പോൾ നാം പുറത്തു വരുമ്പോൾ ആത്മീയനായി പുറത്തു വരണം. ക്രൈസ്തവനോട് അതാണ് ഈ ക്യാമ്പ് ലക്ഷ്യം. വക്രതയും വേദപുസ്തകം ഫിലിപ്പ്യാലേഖനം രണ്ടാം അധ്യായം പതിനാലാം വാക്യത്തിൽ പറയുന്ന ഇങ്ങനെയാണ്, വക്രതയും കോട്ടുള്ള തലമുറയുടെ നടുവിൽ നിങ്ങൾ അനന്തരം പരമാർത്ഥികളും ദൈവത്തിന്റെ നിഷ്കളങ്ക മക്കളുമാകേണ്ടത് എല്ലാ കുടുംബർക്കും വാദമുള്ളതെന്ന് ചെയ്യും. അവരുടെ ഇടയിൽ നിങ്ങൾ ജീവന്റെ വചനം പ്രമാണിച്ചുകൊണ്ട് ലോകത്തിൽ ജ്യോതിഷികളെ പോലെ പ്രകാശിക്കേണം. വക്രതയും കോട്ടുള്ള തലമുറയുടെ നടുവിൽ ഈ ക്യാമ്പിൽ നിന്ന് പുറത്തു വരുന്ന ഒരു ദൈവമൈതൽ ഒരു തികഞ്ഞ നക്ഷത്രം പോലെ ഒരു സൂപ്പർ സ്റ്റാറായി. There are so many stars in the world. Film stars, drama stars, sports stars. But നമ്മളെല്ലാം ഒരു സ്പിരിച്വൽ സ്റ്റാറായി മാറണം, ഒരു ആത്മീയ നക്ഷത്രമായി മാറണം. അതിന് പ്രാർത്ഥന പഠിപ്പിക്കണം. എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്? എങ്ങനെയാണ് മുറ്റുപേരിൽ നിന്ന് ദൈവത്തെ സ്തുതിക്കേണ്ടത്? എങ്ങനെയാണ് ദൈവത്തിന് പ്രാർത്ഥന കട്ടാകുന്ന പ്രാർത്ഥിക്കുന്ന ഒരു ദൈവമായിരുന്നു 33 വർഷക്കാലം കണ്ണുനീരോടും നിലവിളിയോടും പ്രാർത്ഥിച്ചു. പ്രാർത്ഥന ശീലം ഈ ക്യാമ്പുകാരുമാകട്ടെ. രണ്ട്, ആ മേഖല നമ്മുടെ ക്യാമ്പിൽ നിന്ന് പുറത്തു വരുമ്പോൾ ഒരു ദൈവവചനത്തിന് പ്രാധാന്യം കൊടുക്കും. പ്രയോറിറ്റി ഫസ്റ്റ് ടു സ്റ്റഡി ദ വേർഡ് ഓഫ് ഗോഡ്. ദൈവവചനത്തിന് പ്രാധാന്യത. സ്കോട്ട്ലാൻഡിൽ ദേവന്റെ വിഷയം പഠിച്ചത് തന്റെ രണ്ടാമത്തെ സ്ഥാനം ദൈവത്തിന്റെ വചനത്തിനാണ്. ദൈവത്തിന്റെ അവർ വായിക്കുന്നവർ, വായിച്ചു കേൾക്കുന്നവർ, പ്രമാണിക്കുന്നവർ ഭാഗ്യമാണ്. ഒത്തിരി സ്ഥാനകൾ പഴയ നിയമത്തിൽ രാജാമാരൻ പ്രകാശിച്ചത് ജോസഫ്, ദാനിയേൽ, ദേവിഡ് പറയുന്നത് കുറ്റപ്പാട് അനുഭവം നടക്കത്തില്ല, പാപം നടക്കത്തില്ല, പരിഹാസ ഇരിപ്പിടത്തിൽ ഇരിക്കത്തില്ല. യഹോവയുടെ ന്യായ പ്രമാണത്തെ നിന്റെ ജീവിതം സക്സസ് ആയി തീരണമെങ്കിൽ മെഡിറ്റേറ്റ് ചെയ്യണം. മൂന്ന്, പഠിച്ചത് ഒരു ആത്മീയ ആരാധനയെ കുറിച്ച്. How to worship a spiritual worship. ആരാധന എങ്ങനെയാണ് ദൈവത്തെ ആരാധിക്കേണ്ടത്? തലമുറ തലമുറയായി അബ്രഹാം ദൈവത്തെ ആരാധിച്ചു, ഇസഹാക്ക് ദൈവത്തെ ആരാധിച്ചു. അബ്രഹാമും ഇസഹാക്കും യാക്കോബും ദൈവം നിത്യദൈവം കൊടുത്തു. ഇച്ഛണമോ എന്നാണ് പറയുന്നത്. എങ്ങനെ ദൈവത്തെ ആരാധിക്കണം? തലമുറ തലമുറ ആരാധിച്ചു. ഈ രണ്ട് ദിവസങ്ങളിലും നല്ല ഒരു ആരാധന നമ്മുടെ പരിപാടിപ്പെടട്ടെ. മൂന്നാമത് ഒരു മോറലിസ് ധാർമ്മികത. സമൂഹത്തിന്റെ നടുവിൽ എങ്ങനെ നാം ജീവിക്കണം? വക്രതയും കോട്ടുള്ള തലമുറ നടുവിൽ ഒരു നല്ല സ്വഭാവമുള്ളവരാണ്, ദൈവവൈദന്റെ സ്വഭാവമുള്ളവരാണ്, ദൈവിക സ്വഭാവമുള്ളവരായി നടപ്പ് പ്രവൃത്തി ഇതൊക്കെ കാണുമോ ഇവരൊരു ദൈവ പൈതൽ എന്നറിയപ്പെടണം. ഒരു സ്തോത്രം പറഞ്ഞാൽ അഞ്ചാമതായി ദൈവത്തിന് സ്തോത്രം. ആമേൻ. ദൈവ സ്നേഹത്തെ പ്രകടിപ്പിക്കുക പ്രായോഗിക ജീവിതത്തിൽ ആവുള്ള അപേക്ഷ. മറ്റൊരാളെ സ്നേഹിക്കുക എന്നത് പഠിക്കുന്ന ഒരു അടിസ്ഥാന ഘടകമാണ് ക്യാമ്പിങ്സ്. ഇതൊക്കെ പഠിച്ച് തന്റെ ബാല്യകാലത്തിൽ തീരുമാനമെടുത്ത് ഒരു സണ്ട സ്കൂൾ അധ്യാപകനായി, അത് കഴിഞ്ഞിട്ട് തന്നെ ക്യാമ്പ് ലീഡറായി, അത് കഴിഞ്ഞിട്ട് തന്റെ ബാരിസ്റ്റർ കോഴ്സ് അഡ്വക്കേറ്റ് വക്കീൽ കോഴ്സ് പാസ്സായി, ഒരു ഡോക്ടറായി, ഫിസിഷ്യനായി, ആഫ്രിക്കയുടെ വനാന്തരങ്ങളിൽ കടന്നു ചെന്ന് കറുത്ത വർഗക്കാരൻ അടിമകളായി നിങ്ങളെ കാഴ്ചകളിൽ സന്ദർശിച്ചാൽ അവിടെ സൂക്ഷിച്ചിരിക്കുന്ന അടിമകളെ കെട്ടിക്കൊണ്ടുപോകുന്ന ചങ്ങലകൾ, ഞാനൊരു ഫോട്ടോ എടുത്ത് മാസികൾക്ക് പ്രസന്റ് ചെയ്തിട്ടുള്ള ഫോട്ടോ, ഇരുമ്പ് കൈക്കലമുള്ള ഇരുമ്പ് ഉരുക്ക് ചങ്ങലകളാണ് ഗ്രാമങ്ങളിൽ വനാന്തരങ്ങളിൽ ജനിച്ചു വളർന്ന കുഞ്ഞുങ്ങളെ വേട്ടയാടുന്ന പോലെ പിടിച്ച് ആണുങ്ങളെയും പെണ്ണുങ്ങളെയും പിടിച്ച് ചങ്ങലകളായി കെട്ടിയെടുത്ത് പരസ്യമായി ലേലം ചെയ്ത് അടിമക്കച്ചവടം ചെയ്ത് പീഡിപ്പിച്ചുകൊണ്ടിരുന്നവര് യേശുവിന്റെ സാക്ഷികമായി കടന്നു ചെന്ന് ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ടവരെ സ്വതന്ത്രരാക്കി
യേശുവിനെ ജീവിച്ച മഹത്വത്തിയുടെ ആമീൻ ജീവിത അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്ന സ്ഥലമാണ് സ്കോട്ട്ലൻഡിൽ താൻ താമസിച്ചിരിക്കുന്ന സ്ഥലം. അവിടെയാണ് ലോകം ഇന്നും മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ദൈവസ്നേഹം മറ്റുള്ളവരോട് പങ്കുവയ്ക്കുവാൻ, ദൈവത്തിന്റെ കാണുകയിൽ നമുക്ക് വേണ്ടി ചൊരിഞ്ഞ തന്റെ ഏകജാതനായ പുത്രനിലൂടെ തന്റെ ഏകജാതനായ പുത്രനെ വിശ്വസിക്കുന്ന ഏവരും നശിച്ചു പോകാതെ നിത്യജീവം പ്രാപിക്കേണ്ടതിന് ദൈവം നമുക്ക് വേണ്ടക്കോണം ലോകത്തെ സ്നേഹിച്ചു. ആ സ്നേഹം നമ്മൾ ഏറ്റെടുത്തുകൊണ്ട് ആ ജീവിതത്തെ ലോകത്തെ ആ സ്നേഹത്തെ പങ്കുവയ്ക്കുമെങ്കിൽ, കാണുകയിലെ സ്നേഹം മറ്റുള്ളവരിലേക്ക് പങ്കുവയ്ക്കുമെങ്കിൽ, അതാണ് ഈ ക്യാമറയിൽ കൊണ്ടുള്ള ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്ന വസ്തുത. ഈ ക്യാമറയിൽ കഴിഞ്ഞു പോകുമ്പോൾ അതേ ഒരാള് മറ്റൊരാളോട് ആ കാണുന്ന സ്നേഹത്തെ കുറിച്ച് പങ്കുവച്ചാൽ ദൈവം നമ്മൾ ഉയർത്തുവാനായിട്ട് ലോകമറിയുന്ന നക്ഷത്രങ്ങളിൽ നക്ഷത്രമാണ്. ഇന്നും ലോകത്തിൽ മാനിക്കപ്പെടുന്ന ഇതുപോലെ ക്യാമ്പ് മീറ്റിംഗിൽ കൂടെ ഉയർത്തിയെടുത്ത് ലോകം പ്രശസ്തരാക്കി തീർത്തത് ഇന്നും ലോക ചരിത്രത്തിൽ ചുമതലവികളിൽ എഴുതപ്പെട്ടിട്ടുണ്ട്. എന്നെ കേൾക്കുന്ന ദൈവജനങ്ങളെ, നമ്മുടെ ആട്ടും ചാട്ടും തുള്ളലൊക്കെ അത്യാവശ്യമാണ്. അതെല്ലാം നമ്മുടെ കായികമായി ശാരീരികമായി ടെൻഷനൊന്നും വരാതിരിക്കാൻ അവര് നമ്മുടെ കാണിക്കുന്ന ഒരു നല്ല ശുശ്രൂഷയാണ്. പക്ഷേ അതിലുപരിയാണ് ഒരു പ്രാർത്ഥനാ ശീലമുള്ള ദൈവനെ ധ്യാനിക്കുന്ന സ്വഭാവമുള്ള ഒരു ദൈവനോ ആരാധന സ്വഭാവമുള്ള ഒരു നല്ല ധാർമ്മികത്വം നമ്മുടെ ജീവിതത്തിൽ നിലയിടുക, അനുഭവപ്പെട്ട് നമ്മുടെ ജീവിതത്തിൽ ദൈവസ്നേഹം പങ്കുവയ്ക്കുന്ന ഒരു ആത്മീയ പക്വതയുള്ള ദൈവത്തിന്റെ പുരുഷൻ പദപ്രാപിക്കേണ്ടതിന്, വചനത്തിന്റെ രീതിയിൽ അഭ്യസനം ഇത് മുഖാന്തരം ഉണ്ടാകേണ്ടതിന് സകലവിധമായ പ്രാർത്ഥനകളും തത്വങ്ങളും നേടുന്നുണ്ട്. 2019 ഈ ദിവസം നടക്കുന്ന ക്യാമ്പ് നമുക്കെല്ലാം